കുംഭം രാശി അവിട്ടാര ചതയം പൂർട്ടാതി മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. പുതിയ ഒരു കാര്യവും ഇന്ന് തുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം നഷ്ടത്തിലാവാനോ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ ഒറ്റയ്ക്കുള്ള രാത്രികാല യാത്രകളെല്ലാം കഴിവതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. റിസ്ക്കുള്ള ഒരു കാര്യങ്ങളും ഇന്ന് ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളിൽ നിന്നെല്ലാം ഉപദ്രവം ഉണ്ടാവാനും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും ഉത്തമമാണ്. മീനരാശി പൂറ്റാതി കാല ഉത്രാതി രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പങ്കാളിയെ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കാൻ സാധ്യതയുണ്ട്. കമിതാക്കളുടെ വിവാഹം ബന്ധുക്കളുടെ ആശീർവാദത്തോടുകൂടി നടക്കാനിടയാകും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. യുവതി യുവാക്കൾക്ക് എല്ലാം ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. ദീർഘകാലമായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളെല്ലാം നടക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ലേഖകന്മാർക്കും ഇന്നത്തെ ദിവസം ഉത്തമമാണ്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും വാട്സപ്പ് മെസ്സേജുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എല്ലാവരോടും സംസാരിക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാം. നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. മകന്റെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വിളിച്ച് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഹരി പത്മനാഭരം എന്ന് പറയും. പറയണ്ടേ? പറ. ആരാണ് ഹരി പത്മനാഭരം? എന്തിനാണപ്പോ ഞാൻ വിളിച്ചത്? അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഷോ, ഡേറ്റ് ഓഫ് ബർത്ത് പറ എന്റെ ചേച്ചി. ഞാൻ മോന്റെ കാര്യം പറയാൻ വേണ്ടി വാട്സപ്പിൽ അയച്ചിരുന്നു. ചേച്ചി, ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറ. 3/11/1992. സമയം 11:13. ചേച്ചി, അവിട്ട നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം തുലാം 18-ാം തീയതി. ചേച്ചി, മോൾ അവിട്ടം ആദ്യ പാദമാണ്. മോനെ ആദ്യ പാദമാണ്. ഇല്ല, ഇന്ന് ഇപ്രാവശ്യം എനിക്കെല്ലാം ഇങ്ങനെ തിരിത്തിട്ട് പോന്നു. ആദ്യ പാദമാണ്, മകരക്കൂറാണ്. ഏഴരശനിയിലെ ജന്മശനിയൊക്കെ ആയിരുന്നു. ഏഴരശനിയിലെ വളരെ മോശമായിട്ടുള്ള ടൈം ആയിരുന്നു. അതിപ്പോ ഒന്ന് മാറി വരികയാണ്. വലിയ മോശമായിട്ടുള്ള പീരീഡൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊരു മാറ്റമൊക്കെ ഉണ്ടായി. കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ പോകാൻ വേണ്ടി പറ്റുന്ന ഒരു പീരീഡാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നല്ലൊരു ജോലിയെല്ലാം കിട്ടാൻ അയാളെ സംബന്ധിച്ച് സാധ്യതയുണ്ട് ചേച്ചി. നല്ല ജോലി കിട്ടുന്നതും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും ഒക്കെ സാധിക്കും. അതിനുവേണ്ടി ട്രൈ ചെയ്തോളാൻ വേണ്ടി പറയണം. വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ. വാഹന സംബന്ധമായിട്ടേ ആ കുറച്ച് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി. ഇനി അതും പറിച്ചോണ്ട് ചേച്ചി, എടാ മോനെ ഇനി വണ്ടി എടുക്കല്ല, അങ്ങനൊന്നും പറയണ്ട. ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല ചേച്ചി. നല്ല ഭാവിയും നല്ല പ്രയോജനകരമായ നേട്ടവും ഉണ്ടാവും. കല്യാണം നടന്നില്ലല്ലോ. ആ അതൊന്ന് അത് അതിനുള്ള സമയത്തിലേക്കാണ് വരുന്നതേ. ആളുടെ കല്യാണം ഇത്രയും നീണ്ടേ നടക്കുകയുള്ളൂ. ഇപ്പൊ ഈ 2023 December 27 മുതലാണ് തുടങ്ങിയതേ. ഈ കഴിഞ്ഞ December 27 മുതൽ ശുക്രന്റെ അപഹാരം വ്യാഴദശയിൽ, അത് 2026 August 27 വരെ ഉണ്ട്. എന്നും പറഞ്ഞ അന്ന് വരെ നീണ്ടു പോകണ്ട കേട്ടോ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലൊക്കെ പോകാനൊക്കെ സാധിക്കും. ആ നല്ല ജോലി കിട്ടും, നല്ല പ്രയോജനകരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ആളാണ് ചേച്ചി. അതിനുവേണ്ടി ട്രൈ ചെയ്യാം ചേച്ചി. ജോലിയാണല്ലോ നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് പ്രയോറിറ്റി. ജോലി ഓക്കെ ആകുമ്പോൾ അതിൻ്റെ പിന്നാലെ ബാക്കി ഇത്തരം കാര്യങ്ങളെല്ലാം ശരിയാവും. കല്യാണത്തിൻ്റെ കാര്യത്തിൽ നമ്മളിനി ഒരുപാട് നീട്ടിക്കൊണ്ട് പോകരുത്. നമുക്ക് ഒക്കുമെങ്കിൽ ഈ വർഷം തന്നെ ഒന്ന് ഉറപ്പിച്ച് നടത്തത്തക്ക രീതിയിലേക്ക് പോകണം ചേച്ചി. ശരി ചേച്ചി, ഓക്കെ.
ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാകുന്നു. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി, ഹെവൻലി പ്ലസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 6820201. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.